ഹലോ സുഹൃത്തുക്കളെ, ഇത് കണ്ടില്ലേ? എൻ്റെ ഭാര്യയാണ് ഇത്. അവളൊരു കോയിനെ പിടിച്ച് കുറേ നേരമായി അങ്ങോട്ട് തിരിച്ചു മറിച്ചിട്ട് നോക്കണം. അപ്പോൾ അവസാനം ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് ഞാനാണ് ഇവിടെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഒരു 1.5 kg തൂക്കം വരുന്നൊരു കോയിനെ വാങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ നന്നായിട്ട് കഴുകി എല്ലാം ക്ലിയറായി വെച്ചിട്ട് അതിന് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുകയാണ്. കത്തിയാണ്, നല്ല മൂർച്ചുള്ള കത്തിയുണ്ട്. അധികം ഇറച്ചുള്ള ഭാഗങ്ങൾ, അതിൻ്റെ കാല്, തുടഭാഗങ്ങൾ നന്നായിട്ടൊന്ന് അരിഞ്ഞിട്ട് ഇത് നമുക്ക് മസാല ഒക്കെ പുരട്ടിയാണ്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ വെക്കുമ്പോൾ തന്നെ അവളിങ്ങനെ പറയുന്നുണ്ട്, കോപ്പി അടിച്ചാണ് ഉണ്ടാക്കി തരരുത് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്താലും കോപ്പി അടിയാവും. അപ്പോൾ അതുകൊണ്ട് ഒരു രീതിയിൽ അവിടെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാണ്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് വരെ കൊട്ടേഷൻ ടീമിനൊക്കെ കൊടുത്തമാർക്ക വെട്ട് കിട്ടിയില്ല, നല്ല വെട്ട് കിട്ടിയിട്ട് നല്ല ആയത്തിൽ വെച്ചാലേ മസാല ഒക്കെ നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരഞ്ഞ് കഴുത്തും കാലും പുറം ഭാഗമൊക്കെ നന്നായിട്ട് വരഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം കണ്ടില്ലേ, നല്ല ആഴത്തിൽ തന്നെ നന്നായിട്ട് വരഞ്ഞ് ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള മസാലൻ്റെ കൂട്ടുണ്ടാക്കണം. അപ്പോൾ അതിന് വേറൊരു പാത്രം എടുത്തിട്ട് കുറച്ച് 1-2 ഐറ്റംസ് ഉണ്ടല്ലോ, മുളക് പൊടി അങ്ങനെ കുറേ സാധനങ്ങളുള്ളൂ, ഓരോന്ന് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഞാനിതിൽ കുറച്ച് നിറം കിട്ടാനും ഇതൊക്കെ ആയിട്ട് ഇതിന് കാശ്മീരി ചില്ലിയാണ് ഉപയോഗിക്കാൻ കരുതുന്നത്. അപ്പോൾ ഒരു 3 tbsp ഏകദേശം അത് മതിയാവും. ഒരു 3 tbsp അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നിറവും ഉണ്ടാവും. 1 tbsp ഇട്ടു. പിന്നെ 1 tsp കുരുമുളക് പൊടി, പിന്നെ ചേർക്കുന്നത് 1 tsp മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് ഇഞ്ചിയിലെയും മറ്റേ വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, ഗരം മസാല അതേമാതിരി 2 tsp, പിന്നെ ചിക്കൻ മസാല ഒരു 2 tsp ഇടാൻ നമുക്ക്. അത്യാവശ്യം കുറച്ച് ടേസ്റ്റ് കൂടും. ഞാൻ ഇതിലൊരു 2-2.5 tsp ചേർത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതാണ് ലേസം ഒരു 2 tsp തൈര്, അതിൻ്റെ മേലെ നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഒരു ലേസം ഒറ്റിക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക, അതിലേക്ക് ഒരു മുറി നാരങ്ങയുടെ നീര് നന്നായിട്ട് പിഴിഞ്ഞ് ചേർക്കുക. കുരുകളൊന്നും പെടരുത്, കുരുക്കെ ഒഴിവാക്കിയിട്ട് വേണം പോകാൻ. എന്നിട്ട് കൈകൊണ്ട് തന്നെ സ്പൂണൊന്നും അളക്കാൻ നിൽക്കണ്ട, നന്നായിട്ട് ഒന്ന് ഈ മസാല ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ഈ വെളിച്ചെണ്ണ വാരി പറഞ്ഞാൽ പിന്നെ അതൊരു പ്രത്യേക ടേസ്റ്റ് ഇട്ട് വെളിച്ചെണ്ണയിൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്കതൊരു പേസ്റ്റ് കുറച്ച് ഇത് കിട്ടാൻ വേണ്ടി ലേശം വെള്ളമൊക്കെ ചേർക്കാം. വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ച് പിന്നെ കോഴി എടുത്തിട്ട് അതിൽ ഈ മസാല ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. അതിൻ്റെ അകത്തേക്കൊക്കെ നന്നായിട്ട് തേച്ച് പിടിക്കണം, ഉള്ളിലേക്ക് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് ഉഷാറായിട്ട് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യുന്ന രീതിയിൽ തേച്ച് പിടിക്കും. മസാല തേക്കണിയിൽ വല്ല പിശുക്കൊന്നും കാണിക്കണ്ട കേട്ടോ, കാരണം നമ്മൾ ഇത്രയും പൊടിയൊക്കെ ഇട്ടുകൊണ്ട് ഇഷ്ടംപോലെ മസാല ഉണ്ടാവും. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, നല്ല പോലെ നല്ല അതിൻ്റെ ആ കീറിയ ഭാഗങ്ങളും അതേമാതിരി അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നന്നായിട്ട് വിരലൊക്കെ കയറ്റിയിട്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ഒരു നല്ലൊരു നൂലുകൊണ്ട് ഇതിൻ്റെ 2 kg അതൊന്ന് ചിറ്റി വെക്കും. അങ്ങനെ ചിറ്റി കെട്ടിയതിന് ശേഷം ഇത് 1-2 hrs ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കുക, റെസ്റ്റ് ചെയ്യുക, മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ. പിന്നെ നമ്മളൊരു ഇതിലാണ് കുക്കറിലാണത് വെക്കുന്നത്. ആ കുക്കറിൽ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ ലെയറായിട്ട് കുറച്ച് ഉപ്പിട്ട് വെക്കണം. എന്നിട്ട് മറ്റേ അലുമിനിയം ഫോയിൽ ഇതുപോലെ നന്നായിട്ട് കവർ ചെയ്ത് വെക്കുക, കവർ ചെയ്ത് വെക്കുക, അര ചിക്കനും തട്ടരുത്. പിന്നെ അതിലേക്ക് പിന്നെ നമ്മളൊരു മക്കൻ എന്ന് പറഞ്ഞാൽ പിന്നെ വെണ്ണ, ചെറിയ വെണ്ണ കഷ്ണിട്ടിട്ട് ഈ മസാല പിടിപ്പിച്ച ചിക്കനെ, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഈ മസാല ഒക്കെ തേച്ചിന് ചിക്കൻ ഇതാ ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇത് ഇറക്കി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക എന്താ വെച്ചാൽ, അലുമിനിയം ഫോയിൽ കവർ ചെയ്യണം, കുക്കറിൻ്റെ ഒരു ഭാഗത്ത് തട്ടാൻ പാടില്ല. അപ്പോൾ അവിടോ കിടക്കണം, ബുദ്ധിമുട്ടിട്ടാണ് കിടക്കണത്, എന്നാലും കുഴപ്പമില്ല കിടക്കട്ടെ. ഇത് ഇതേമാർക്ക് സൈഡൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് അവിടെയും തട്ടാതെ അലുമിനിയം ഫോയിൽ കവർ ചെയ്തിട്ട് തന്നെ കിടക്കണം. എന്നിട്ട് നമ്മൾ ഈ കുക്കർ അടക്കാൻ പോകണം. അടക്കേണ്ട മുമ്പ് വെച്ചാൽ ഈ കുക്കറിൻ്റെ വിസിലെടുത്തേക്കണം. ഈ വിസിലെടുത്ത് വെക്കുമ്പോൾ വേണം അതിൻ്റെ അകത്തുള്ളൊരു വാഷറുണ്ടല്ലോ അകത്തുള്ള അത് മാറ്റി
എടുത്ത് വെക്കുക. ഇതൊരു 45-50 മിനിറ്റ് ഉണ്ടായിക്കൂടെ കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ വെന്തോളും. ആ സമയം കൊണ്ട് നമുക്ക് മസാലയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാം. അപ്പോൾ അതിന് വേണമെങ്കിൽ നമുക്ക് ആദ്യം ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതൊരു നോൺ സ്റ്റിക്ക് പാത്രം ഞാൻ അതിലെടുത്തിട്ടുള്ളത്. അതിൽ നല്ല വെളിച്ചെണ്ണ ഒരു 2 കപ്പ്, കുറച്ച് കറിവേപ്പില എടുത്തൊന്ന് വഴറ്റുക, അതിലേക്ക് ഉള്ളി ഇടുക. ഉള്ളി ഇട്ട് നല്ലൊന്ന് വഴറ്റിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. രണ്ട് മൂന്ന് പച്ചമുളക് ചേർക്കണം, വഴറ്റി കൊടുക്കുക. നല്ല ഉള്ളി നല്ലോന്ന് വഴഞ്ഞോട്ടെ. നല്ല വഴഞ്ഞ് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടാണ്ട്, പാകത്തിന് അത് ഓവർന്നിടരുത്, കാരണം മസാലയിൽ തന്നെ ഉപ്പുണ്ടാവും. ഇതൊന്ന് ഉള്ളി നന്നായിട്ട് വഴറ്റുന്നവരെ ശരിക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി കണ്ടോ, കുറച്ചു നേരം ഒന്ന് ഇളക്കി കൊടുത്ത് നല്ല വഴഞ്ഞ് വരുമ്പോൾ നമ്മൾ അയക്കുന്നുണ്ടല്ലോ, ചെറുതായി നുറുക്ക് വെച്ച ഒരു സ്ക്വയർ രൂപത്തിൽ നുറുക്ക് വെച്ച കുറച്ച് ഉരുളക്കിഴങ്ങ് അതിടുക. നന്നായിട്ടൊന്ന് ഇതാക്കുക, പിന്നെ വഴറ്റുക, ഒന്ന് അടച്ചു വെക്കുക. അധികം ഇളക്കൊന്നും വേണ്ട, ഇളക്കു. 2-5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് എടുത്തിട്ട് അതിലേക്ക് പച്ചമുളകും കുറച്ച് തക്കാളി എന്നിവ ചേർത്തിട്ട് ഒന്നുകിൽ നന്നായിട്ട് ഇളക്കുക. നല്ലോണം വെന്ത് വരണത്, കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നന്നാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പാത്രം കൂടെ ഒന്നൊരു 10 മിനിറ്റ് അടച്ച് വെക്കുക. ഇപ്പം നമ്മൾ 10 മിനിറ്റ് കുറച്ച് അതായത് മസാല ഒക്കെ കുറേശ്ശൊക്കെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 2 മാഗിയുടെ ക്യൂബ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. ഞാൻ അതിലേക്ക് 2 മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട്, കാരണം അത് ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇങ്ങനെ അടച്ചൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേ ഈ അവസ്ഥയിലെത്തിണ്ടാവും. അപ്പോൾ നമ്മൾ ചിക്കനിൽ പുരട്ടാൻ വേണ്ടി വെച്ചിരുന്ന മസാലയുടെ ബാക്കി തന്നെയാണ് അതിലേക്ക് ഉപയോഗിക്കുന്നത്. അതിനായിട്ട് വേറെ ഉണ്ടാക്കണ്ട, കാരണം അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതൊന്നുകൂടി ചേർത്ത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഉപ്പ് ഇതൊക്കെ നോക്കണം കേട്ടോ, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അധികം ആവരുത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം ഇളക്കി കൊടുക്കുമ്പോൾ അതൊരു വേവിൽ വരും, ദൈ പരുവത്തിലായി കിട്ടും നമുക്ക്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് അതിലാ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തോളൂ അടച്ചു വെക്കുമ്പോൾ. 10-15 മിനിറ്റ് ഇതാക്കുന്നതിന് ഉരുളക്കിഴങ്ങ് ഇതങ്ങനെ അടച്ചു വെക്കുമ്പോൾ അതങ്ങനെ വെന്ത് വരും. അപ്പോൾ കുറച്ച് സമയം കൊടുക്കുക. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക, അതായത് നമ്മൾ കുറച്ച് പുതിനയും മല്ലിച്ചപ്പും നനക്കാൻ അരിഞ്ഞത്, കുറച്ച് അധികം വേണം കേട്ടോ, സാധാരണ കറിയിലേക്ക് ഉപയോഗിക്കുന്നവരല്ല, കുറച്ച് അധികം വേണം. അതും കൂടി ഇട്ടിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ ആ മസാലേൻ്റെ ചുവക്കൊക്കെ ഒന്ന് മാറിക്കിട്ടിപ്പോകും. ഉരുളക്കിഴങ്ങിലൊക്കെ നല്ലോണം പിടിക്കട്ടെ. അപ്പോൾ നമ്മളെ മസാല ഉണ്ടാക്കുന്ന പരിപാടി ഏകദേശം തീർന്നു. അതങ്ങനെ ഒരു ഭാഗത്തായിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മളെ ചിക്കൻ അതാ ഏകദേശം വേവാള സമയമായി. അതവിടെ ഇങ്ങനെ ഒരു ഇതിൽ സിമ്മിലിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഓവർ ചൂടാക്കരുത്, അതൊന്ന് സിമ്മിലാക്കി കൊടുക്കുക. ഇനി നമ്മളെ ചിക്കൻ ഇതാണ് എടുക്കുക. എടുക്കുമ്പോൾ വല്ലാതെ ശ്രദ്ധിക്കാനൊന്നും ഇല്ലതേ കണ്ടോ, നല്ല വേവായി കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മസാല ഒക്കെ നന്നായി പിടിച്ച് കണ്ടോ, ആ വെണ്ണയുടെ അതിൻ്റെ കൂടെയാണ് കിടക്കുന്നത്. ഒന്ന് കുത്തി നോക്കുമ്പോൾ അത് ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താറിയോ, ഇപ്പോൾ ഈ വേവിച്ച് 50 മിനിറ്റ് വേവിച്ച് പിന്നെ ചിക്കൻ എടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. അതിന് നമ്മൾ ഫ്രൈ പാനിൽ കുറച്ച് എണ്ണ അധികം ഒന്നും വേണ്ട, എട്ട് ഇതാ ഇതുപോലെ വേവിച്ചെടുക്കുക, നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. നല്ല ശ്രദ്ധിക്കണം, കാരണം ശ്രദ്ധ ഇല്ലാതെ അങ്ങോട്ട് തിരിച്ചു മറിച്ചിടുമ്പോൾ കയ്യും കാരൊക്കെ വേറിടും, അപ്പോൾ അതൊന്നും പാടില്ല. അപ്പോൾ അതാണ് നമ്മളത് ഏകദേശം നല്ല മുരിഞ്ഞ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. എല്ലാ ഭാഗങ്ങളും കഴുത്തു ഞാൻ കണ്ടോ, ഞാൻ എണ്ണകളൊക്കെ എൻ്റെ മേലെ കൊഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാണ്. പിന്നെ നമ്മൾ ആ മസാല റെഡി ആക്കി വെച്ചിട്ടില്ലേ, ആ പാത്രത്തേക്ക് അല്ലെങ്കിൽ കുക്കറിലായാലും കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ഇതിലാക്കിയിട്ട് ഈ മസാലയൊക്കെ നല്ല ഈ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചിക്കൻ്റെ മേലൊക്കെ കിടത്ത് സ്പൂണോടൊക്കെ ഇതാക്കി അതിൻ്റെ ഇതൊന്നും പാർസലൊന്നും വേറിട്ട് നല്ല വേവായി നിൽക്കുന്നതാണ്. നമ്മൾ കയറുന്നത് സാധാരണ വേവല്ല, തൊട്ടാൽ അത് പോരും, ആ രീതിയിൽ വേവായിട്ടുണ്ട്. എന്നിട്ട് ഇതാണ്, ഒരു അധികം ഒന്നും വേണ്ട, ഒരു 10 മിനിറ്റ് സിമ്മിലിട്ട് ഇതാക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നമ്മളിത് സംഭവം റെഡിയായി. ചിക്കനാണ് അതൊരു പ്ലേറ്റൊക്കെ മാറ്റി വേണമെങ്കിൽ അലങ്കരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം.
ഞാൻ അവിടെ ലേശം മല്ലിച്ചപ്പൊക്കെ ഇട്ടിട്ടാണ് അലങ്കരിക്കുന്നത്. വലിയ ഐഡിയ ഒന്നുമില്ല, എന്നാലും കുറച്ച് സവാള അതിൻ്റെ സൈഡിലൊക്കെ ചിരിച്ചിട്ടിട്ട് എന്നെ കൊണ്ട് കഴിയണമായിരിക്കും ചെറിയൊരു ഡെക്കറേഷൻ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഇതിപ്പോൾ രണ്ട് രീതിയിലും ഉണ്ടാക്കട്ടോ, മസാല ഇല്ലാതെ ഇതുപോലെ വെറുതെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഫ്രൈ ആക്കിയിട്ടും കഴിക്കാം. പക്ഷേ മസാല അതിൻ്റെ കൂടെ വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കുബൂസോ ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഇതിൻ്റെ കൂടെ കഴിക്കാം. ചോറിൻ്റെ കൂടെ അത്ര വലിയ രസം ഉണ്ടാവില്ല. ഏറ്റവും ടേസ്റ്റ് ഞങ്ങളിവിടെ പൊറോട്ടയാണ് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്താ നമ്മളെ സംഭവം റെഡി നോക്കിയേ, കാണാനൊരു ലുക്കൊക്കെ ഉണ്ടോ? അതാ നോക്കിക്കോളി, നന്നായിട്ട് കണ്ടോളി. ഇതിൻ്റെ കൂടെ ഞങ്ങൾ പിന്നെ ഇതിൻ്റെ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗാർലിക് പേസ്റ്റും പിന്നെ പൊറോട്ട. പൊറോട്ട ഞങ്ങൾ ഉണ്ടാക്കിയൊന്നുമല്ല, ഞങ്ങൾ തൊട്ടടുത്തൊരു ചപ്പാത്തി കമ്പനി ഉണ്ട്. ആ കണ്ടോ, നമ്മളെ മോനാണ് ആദ്യത്തെ കാര് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളിത് നല്ല ടേസ്റ്റോടെ കഴിക്കുകയാണ്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഈ വിഭവത്തിൽ. അതിൻ്റെ കൂടെ ഇതാവണോ ഈ പേസ്റ്റും ചേർത്തിട്ട് അതിലങ്ങനെ പുരട്ടിയിട്ട് കഴിക്കുക. മോനൊക്കെ കടിച്ച് പറിക്കുകയാണ്, അവൻ്റെ അഭിപ്രായം കണ്ടില്ലേ? അവനെന്തുണ്ടെങ്കിലും എക്സാക്ട്ലി പറയും. ഇതിൻ്റെ മസാലയാണ് നല്ല ടേസ്റ്റ് കേട്ടോ, പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാൻ. ഇന്നിപ്പോൾ ഞാൻ തന്നെ കഴിച്ചുകൊണ്ട് ഞാൻ തന്നെ കൈ കാണിക്കുക കൂട്ടിയെന്ന് പറഞ്ഞിട്ട്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിക്കുക ഇതൊക്കെ ഒന്ന്, നല്ല രസമുള്ളൊരു വിഭവമാണ്. ഞാൻ അതിനു മുമ്പ് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, പക്ഷേ അതിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ടപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇതിനെ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തുക. ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഓക്കേ.